കോവിഡ് വ്യാപനം രൂക്ഷമായ എറണാകുളം ജില്ലയിൽ ഇന്നു മുതൽ കടുത്ത നിയന്ത്രണങ്ങൾ നിലവിൽ വരികയാണ്. കടകൾ അടക്കമുള്ള മുഴുവൻ വാണിജ്യ സ്ഥാപനങ്ങൾക്കും രാവിലെ 7 മണി മുതൽ വൈകിട്ട് 5 മണി വരെ മാത്രമേ പ്രവർത്തിക്കാൻ അനുമതിയുള്ളൂ. ഹോട്ടലുകൾക്ക് രാവിലെ 7 മണി മുതൽ രാത്രി 9 മണി വരെ പ്രവർത്തിക്കാമെങ്കിലും പാഴ്സൽ സർവീസിന് മാത്രമാണ് അനുമതി. ജില്ലയിലെ തിയേറ്ററുകൾ അടുത്ത മാസം 2 വരെ പ്രവർത്തിക്കില്ല. അതേസമയം പൊതുഗതാഗതത്തിന് തടസ്സമില്ല. കഴിഞ്ഞ 4 ദിവസത്തിനുള്ളിൽ മാത്രം എറണാകുളം ജില്ലയിൽ 15,000-ലേറെ കോവിഡ് കേസുകൾ റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിലാണ് നിയന്ത്രണങ്ങൾ ശക്തമാക്കാൻ ജില്ലാ ഭരണകൂടം തീരുമാനിച്ചത്. ദുരന്ത നിവാരണ നിയമപ്രകാരമാണ് നടപടി. ജില്ലയിലെ നിയന്ത്രണങ്ങൾ ഇങ്ങനെ: കടകളടക്കമുള്ള എല്ലാ വാണിജ്യ സ്ഥാപനങ്ങളും രാവിലെ 7 മുതൽ വൈകിട്ട് 5 മണി വരെ മാത്രമേ പ്രവർത്തിക്കാവൂ. ഹോട്ടലുകളും റെസ്റ്റോറൻറ്റുകളും രാവിലെ 7 മുതൽ രാത്രി 9 വരെ പാഴ്സൽ ടേക്ക് എവേ സൗകര്യങ്ങൾ മാത്രമായി പരിമിതപ്പെടുത്തണം. ഇരുന്ന് കഴിക്കാൻ അനുമതിയില്ല. കള്ള് ഷാപ്പുകൾക്കും ബാറുകൾക്കും ഈ നിയന്ത്രണം ബാധകമാണ്. വിവാഹങ്ങൾ, മരണാനന്തര ചടങ്ങുകൾ തുടങ്ങിയവ കോവിഡ് ജാഗ്രതാ പോർട്ടലിൽ നിർബന്ധമായും രജിസ്റ്റർ ചെയ്യണം. വിവാഹങ്ങളിൽ പരമാവധി 30 പേരും മരണാനന്തര ചടങ്ങുകളിൽ പരമാവധി 20 പേരും മാത്രമേ പങ്കെടുക്കാവൂ. കുടുംബയോഗങ്ങൾ ഉൾപ്പെടെയുള്ള ഒരു തരത്തിലുള്ള ഒത്തുചേരലുകളും അനുവദിക്കില്ല. അമ്യൂസ്മെന്റ് പാർക്കുകൾ, എന്റർടൈൻമെന്റ് പാർക്കുകൾ, ക്ലബ്ബുകൾ എന്നിവയുടെ പ്രവർത്തനം നിർത്തിവെക്കണം. ജിംനേഷ്യം, സമ്പർക്കമുണ്ടാക്കുന്ന കായിക വിനോദങ്ങൾ, ടീം സ്പോർട്സ് ടൂർണമെന്റുകൾ എന്നിവ ഇനിയൊരു ഉത്തരവുണ്ടാകുന്നതുവരെ നിരോധിച്ചു. തിയേറ്റർ ഉടമകളുമായി നടത്തിയ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ ജില്ലയിലെ തിയേറ്ററുകൾ 2 മെയ് വരെ തുറക്കേണ്ടെന്ന് തീരുമാനിച്ചു. കൂടാതെ സിനിമാ ചിത്രീകരണങ്ങളും നിർത്തിവെക്കും. SSLC, +2 പരീക്ഷകൾ ഒഴികെ മറ്റെല്ലാ പരീക്ഷകളും മാറ്റിവെക്കണം. ട്യൂഷൻ സെൻ്ററുകൾ ഓൺലൈൻ മാധ്യമത്തിലൂടെ മാത്രം പ്രവർത്തിക്കണം. സർക്കാർ വകുപ്പുകൾ, സംഘടനകൾ, പ്രൈവറ്റ് സ്ഥാപനങ്ങൾ എന്നിവയ്ക്ക് കീഴിലുള്ള എല്ലാ മീറ്റിംഗുകളും പരിശീലന പരിപാടികളും ഓൺലൈനായി മാത്രം നടത്തണം. അതേസമയം മെഡിക്കൽ സ്റ്റോറുകൾ, പെട്രോൾ പമ്പുകൾ എന്നിവയെ നിയന്ത്രണത്തിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. പൊതുഗതാഗതത്തിന് തടസ്സമില്ലെന്നും ജില്ലാ കളക്ടർ പുറത്തിറക്കിയ ഉത്തരവിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. കൈരളി ന്യൂസ്, കൊച്ചി.